എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം പുതുതായിട്ട് വന്ന BLDC ഫാനെ കുറിച്ചിട്ടുള്ളതാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ BLDC ഫാൻ വന്നിട്ട് ഏകദേശം ഒരു 4 കൊല്ലത്തിന് മേലിലായി. എന്നിരുന്നാലും അത് സാധാരണഗതിയിൽ എല്ലാവരും ഫിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കൂടിയാൽ ഒരു 2 വർഷം അടുത്തേ ആയിട്ടുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഈ BLDC ഫാനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അത് നമുക്ക് കറണ്ട് ചാർജിൻ്റെ ഉപയോഗം 50% താഴെയാണ് അതെടുക്കുന്നത്. അതായത് 30 വാട്ട് അല്ലെങ്കിൽ 28 വാട്ട്, അങ്ങനെ പല റേഞ്ചിലാണ് വരുന്നത്. ഏകദേശം ഒരു 30 വാട്ടാണ് കൂടുതലും ഫാനുകളിൽ കണ്ടിട്ടുള്ളത്. അതിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആറ്റംബർഗ് എന്ന ഒരു കമ്പനിയാണ് ഈ BLDC ഫാൻ നമ്മുടെ ഇവിടയിൽ കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ഫാന് കുറച്ച് ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ലൂക്കർ എന്ന് പറയുന്ന ഒരു കമ്പനിയും ഇവിടെ ആ BLDC ഫാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. BLDC എന്ന് പറഞ്ഞാൽ ബ്രഷ്ലെസ് ഡയറക്റ്റ് കറണ്ട്, അതായത് DCയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാനാണ്. AC DC ആയിട്ട് കൺവേർട്ട് ചെയ്ത ശേഷമാണ് ഈ ഫാൻ റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഫിഷ്യൻസിയും കൂടുതലാണ്, കറണ്ട് കൺസംപ്ഷനും വളരെയധികം കുറവാണ്. അപ്പോൾ നമ്മളുടെ വീടുകളിലൊക്കെ ഇങ്ങനത്തെ ഫാൻ ഉപയോഗിക്കുകയാണെങ്കിൽ കറണ്ട് ചാർജ് ഒരു പരിധിവരെ താഴ്ത്താൻ പറ്റും. കാരണം മറ്റ് ഫാനുകളൊക്കെ നല്ലൊരു കറണ്ടാണ് ഉപയോഗിക്കുന്നത്. ഫാനുകളെല്ലാം വർക്ക് ചെയ്യുന്നത് കൂടുതലും നമ്മൾ അറിയുന്നില്ല. കാരണം ഒരു ഹാളിലോ ഇല്ലെങ്കിൽ നമ്മൾ TV കാണുന്ന റൂമിലോ ഇല്ലെങ്കിൽ ബെഡ്റൂമിലോ അതുപോലെ തന്നെ ഡൈനിങ് റൂമിലൊക്കെയാണെങ്കിൽ ഫാൻ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും മറന്നുപോകും. ഈ ഫാൻ പതിയെ സൈലൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഓഫ് ചെയ്യാൻ ചിലപ്പോൾ മറന്നു പോകും. ചിലവർ ഓഫ് ചെയ്യാറുണ്ട്. എന്നിരുന്നാലും കൂടുതലും ഭാഗം ഈ TV കാണുന്ന ലിവിംഗ് റൂം, അതായത് ഒരു വലിയ ഹാളിലൊക്കെ ആണെങ്കിൽ ഈ ഫാൻ ഏകദേശം ഒരു പകുതി സമയവും വർക്കിംഗ് ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം പല വീടുകളിലും ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മറന്നു പോകാറുണ്ട്. അപ്പോൾ ഈ BLDC ഫാൻ, ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ AC DC ആക്കിയിട്ടാണ് ഇതിൻ്റെ കൺസെപ്ഷൻ. അതുപോലെ തന്നെ ഇതിൽ ഉള്ള വൈൻഡിങ്, അതായത് ഒരു സ്റ്റാർട്ടിംഗ് കോയിലുണ്ട്, ഒരു റണ്ണിങ് കോയിലുണ്ട്. AC ഫാനിൽ ഉള്ളതുപോലത്തെ ഒരു റിങ് ഇതിലില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കുറവാണ്. അപ്പോൾ നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ക്രോംപ്ടൺ എന്നൊരു ബ്രാൻഡിൻ്റെ BLDC ഫാനാണ്. 50% എനർജി സേവിംഗ് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളതെങ്കിലും 30 വാട്ടാണ് അതിൽ കൺസംപ്ഷനായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്രോംപ്ടൺ എന്ന ബ്രാൻഡുള്ള 3 BLDC ഫാനാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അത് ഏകദേശം 2 മാസം ആകാറാകുന്നു. ഇതുവരെ അതിനൊരു ഡ്രോബാക്കോ അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റോ പറയാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് റിമോട്ട് കൺട്രോളുണ്ട്. റിമോട്ട് കൺട്രോൾ ഒരു മിക്ക ബ്രാൻഡിനുമുണ്ട്, റിമോട്ട് കൺട്രോൾ ഇല്ലാത്ത മോഡലുമുണ്ട്. എന്നിരുന്നാലും ഈ ക്രോംപ്ടൺ എന്ന് പറയുന്ന ബ്രാൻഡ് റിമോട്ട് കൺട്രോളോട് കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഇറക്കിയിട്ടുള്ളത്. എല്ലാ ബ്രാൻഡിൻ്റെയും വില ഏകദേശം ഒരേപോലെ തന്നെയാണെങ്കിലും ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ റിമോട്ട് കൺട്രോളോടി വന്നതുകൊണ്ട് മറ്റുള്ള ബ്രാൻഡിനേക്കാളും വില കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിനിഷിങ്, നിങ്ങൾക്ക് ക്രോംപ്ടൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്ന പഴയകാലത്തെ ഫാൻ ആ ഒരു മോഡലിൽ തന്നെയാണ് ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയത്തക്ക സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഫാൻ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു സെയിം കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ഫാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും കാണാൻ സാധിക്കുന്നത്. കൂടാതെ അതിൻ്റെ 2 സൈഡിലുള്ളൊരു കപ്പുണ്ട്, അതായത് കനോപ്പി. അപ്പോൾ ഈ കപ്പ് താഴ്ഭാഗത്തും മുകൾഭാഗത്തും ഉണ്ട്. താഴ്ഭാഗത്ത് അതിൻ്റെ കണക്ഷൻസ് എല്ലാം വരുന്ന ഭാഗത്താണ് ഈ ഒരു കപ്പ് ഇട്ടിരിക്കുന്നത്. മുകളിലത്തെ കണക്ഷനും ഈ ക്ലാമ്പും വരുന്ന ഭാഗവും കാണാതിരിക്കാനാണ് ഈ ഒരു കപ്പ് വെച്ച് മറച്ചിരിക്കുന്നത്. സാധാരണ ഫാനിൽ നിന്നും വരുന്ന കപ്പിനേക്കാളും വലിയൊരു കപ്പാണ് ഇതിൽ വന്നിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഭംഗിക്കുറവായിട്ട് തോന്നുകയില്ല. കൂടാതെ ഈ കപ്പ് മുകളിലോട്ട് ഉയർത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും കവറായിട്ട് തന്നെ ഇരിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രധാന സവിശേഷത എടുത്തു പറയാനുള്ളത്. മിക്ക വീടുകളിലും ഈ ഫാനിൻ്റെ ഹുക്ക് കുറച്ച് താഴ്ന്നിട്ടൊക്കെ ആയിരിക്കും പല സ്ഥലത്തും വന്നിട്ടുള്ളത്. അതുകൊണ്ട് നോർമൽ ഫാനൊക്കെ ഇടുമ്പോൾ ഈ കപ്പ് ഉയർത്തിയിട്ടാലും മുകളിലത്തെ ക്ലാമ്പ് കുറച്ച് ഭാഗം താഴ്ന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു അരോചകമായിട്ട് തോന്നും. അപ്പോൾ പല വീടുകളിലും എന്നോടും ചോദിച്ചിട്ടുണ്ട്, ഇത് ഈ കപ്പ് മാത്രത്തിൽ വലുത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുകളിൽ ആ ഭാഗം നമുക്ക് കാണാതിരിക്കും. കാരണം ഇത് മാക്സിമം ഉയർത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും കാണുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് ഈ കപ്പ് വേറെ അവർ അന്വേഷിക്കുന്നത്. അപ്പോൾ ആ ഒരു പോരായ്മ ഈ ഒരു BLDC ഫാനിൽ അവർ തീർത്തിട്ടുണ്ട്. കപ്പ് എത്ര ഉയർത്തി വേണമെങ്കിലും വെക്കാം, കാരണം അതിൽ മാക്സിമം ഉയർത്താനുള്ള ഭാഗം ഇനിയുമുണ്ട്. അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് ഉയർത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലത്തെ ആ ക്ലിയറിങ്സ് ഒഴിവാക്കാൻ സാധിക്കും. കാരണം സീലിങ്ങിൽ അത് ടച്ചായിട്ട് ഇങ്ങനെ മുട്ടിയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. പിന്നെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിമോട്ട് കൺട്രോളാണ്.
360 degrees വർക്ക് ചെയ്യുന്ന ഒരു റിമോട്ട് കൺട്രോൾ ആണ് ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഏത് സൈഡിൽ വെച്ച് ഫങ്ഷൻ ചെയ്തു കഴിഞ്ഞാലും ഈ ഫാൻ എല്ലാ ഫങ്ഷൻസും അതിൽ വർക്ക് ചെയ്യുന്നതാണ് ഉദാഹരണത്തിന് നമുക്ക് ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കുകയല്ലേ വേണ്ടുള്ളൂ കൂടുതലും അപ്പോൾ സ്പീഡ് കുറക്കാനായിട്ട് എവിടെ കൊണ്ടുപോയി വെച്ചിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ കട്ടിലിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി വെച്ച് ഇതിൻ്റെ നേരെ ഫാനിൻ്റെ അടിയിലോട്ട് തന്നെ പോയിൻ്റ് ചെയ്യണമെന്ന് ഇല്ല പോയിൻ്റ് എനിവെയർ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ റിമോട്ട് കൺട്രോൾ താഴ്ഭാഗത്തോട്ട് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇല്ലെങ്കിൽ കുറച്ച് തുണിയുടെ ഉള്ളിൽ വെച്ചിട്ടായാലും ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ റിമോട്ട് കൺട്രോൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു വലിയൊരു പ്രത്യേകതയാണ് മറ്റുള്ള ചില BLDC ഫാനിൻ്റെയൊക്കെ റിമോട്ട് കൺട്രോൾ ഏകദേശം അതിൻ്റെ നേരെ നോക്കിയിട്ട് ഫയർ ചെയ്താൽ ഇല്ലെങ്കിൽ പ്രസ് ചെയ്താൽ മാത്രമേ ഈ ഫങ്ഷൻസ് എല്ലാം നടക്കാറുള്ളൂ ഇല്ലെങ്കിൽ ഏകദേശം ഇത് കാണുന്ന രീതിയിലെങ്കിലും പ്രസ് ചെയ്യണം അപ്പോൾ ആ ഒരു വലിയൊരു സവിശേഷത ഈ ഫാന് ഉണ്ടെന്നുള്ളതാണ് കൂടാതെ നോർമൽ സൈലൻ്റ് ആണ് കാഴ്ചയിൽ സാധാരണ ഫാനിൻ്റെ ലുക്ക് തന്നെ ഇവർ വരുത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാൻ ആറ്റംബർഗ് അവർക്ക് രണ്ട് മോഡലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നായിരുന്നാലും ഒരു മൊട്ട് പോലത്തെ മോട്ടോറാണ് അതിൻ്റെ അടിഭാഗത്ത് വരുന്നത് അപ്പോൾ അത് കാഴ്ചയിൽ നമുക്ക് ഈ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഏത് ഫാനാണ് ഇല്ലെങ്കിൽ ഇതൊരു നോർമൽ ഫാനല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് എന്തായാലും അനുഭവപ്പെടും അപ്പോൾ അതുകൊണ്ട് ആ ഫാൻ ഒരു കുഞ്ഞിതാണ് അപ്പോൾ ആ ഒരു കുഞ്ഞി ഫാനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കാറ്റുണ്ടാവും ഇല്ലേ അല്ല ആ ഒരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരാം കൂടാതെ അതിൻ്റെ അടിയിൽ ഡിസ്പ്ലേ ലൈറ്റുകളൊക്കെ ഉണ്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ LED ലൈറ്റുകളൊക്കെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് LED എണ്ണം കൂടിക്കൂടി വരും 5 സ്പീഡാണ് പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ റെഗുലേഷൻ ആണ് ഇല്ലെങ്കിൽ സ്പീഡ് കൺട്രോളർ സാധാരണ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ വെക്കുന്ന സ്റ്റെപ്പ് ടൈപ്പ് ഫാൻ റെഗുലേറ്റർ അതായത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു റെഗുലേറ്ററാണ് ഇപ്പോൾ കൂടുതലും വരുന്നത് അത് പഴയകാല മോഡലിനും പുതിയ ടൈപ്പ് മോഡലിനൊക്കെ എല്ലാം ഇപ്പോൾ കൂടുതലും എല്ലാത്തിനും ഇപ്പോൾ വരുന്നത് അതാണ് എന്തുകൊണ്ടെന്നാൽ മുമ്പ് ഉപയോഗിച്ചിരുന്ന സ്ക്വയർ വേവ് ഇൻവെർട്ടറുകളിൽ കറണ്ട് പോകുമ്പോൾ ഈ ഫാൻ വർക്ക് ചെയ്യുമ്പോൾ വളരെ ഹമ്മിങ് ശബ്ദമാണ് കേൾക്കുന്നത് സാധാരണ റെഗുലേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അതായത് ഇലക്ട്രോണിക് റെഗുലേറ്റർ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ഹമ്മിങ് ശബ്ദമാണ് കേൾക്കുന്നത് കൂടാതെ അതിൽ വരുന്ന ഒരു പ്രത്യേകത അൺറെഗുലേറ്റഡ് വോൾട്ടേജ് ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ വോൾട്ടേജ് കൂടി വരുമ്പോൾ ഇതിൻ്റെ സ്പീഡും കുറച്ച് കൂടുതൽ വരും കുറച്ച് കഴിയുമ്പോൾ അത് വേരിയബിളായിട്ട് കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കും അത് സ്ക്വയർ വേവിൽ നിന്ന് സൈൻ വേവിലോട്ട് മാറുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം നമുക്കുണ്ടാവില്ല കാരണം ഇത് പ്യുവർ സൈൻ വേവാണ് അതായത് റെഗുലേറ്റഡ് പവർ സപ്ലൈ ആണ് അപ്പോൾ ഈ ഒരു പ്രോബ്ലം അതിനുണ്ടാവില്ല അപ്പോൾ സാധാരണ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഈ സ്റ്റെപ്പ് സ്റ്റെപ്പ് റെഗുലേറ്റർ ആണെങ്കിൽ ഒന്നിലൊരു സ്പീഡ് രണ്ടിൽ ചെറിയൊരു വ്യത്യാസം മൂന്നിൽ ചെറിയൊരു വ്യത്യാസം നാലിൽ ചെറിയൊരു വ്യത്യാസം അടുത്തത് 5 അതായത് ഫുള്ളായിരിക്കുള്ളൂ അപ്പോൾ ഈ 1, 2, 3, 4 കഴിയുമ്പോഴത്തേക്കും 5-ാമത്തേയിലോട്ട് ഒരു 5 ചാടിയതുപോലെയാണ് ഇതിൻ്റെ സ്പീഡ് വരുന്നത് 1, 2, 3, 4 കഴിയുമ്പോൾ 5-ാമത്തേയിലിടുമ്പോൾ വലിയൊരു സ്പീഡാണ് ഒത്തിരി ആൾക്കാർ ഇത് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ് എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഇലക്ട്രിക്കൽ വയറിംഗ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് കസ്റ്റമറൊക്കെ നമ്മളോട് പറയും ഈ റെഗുലേറ്ററിൻ്റെ കുഴപ്പമാണോ അങ്ങനെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ ഈ സ്പീഡ് 1, 2, 3, 4, 5 കഴിയുമ്പോൾ 5-ാമത്തേയിലിടുമ്പോൾ ഭയങ്കര സ്പീഡാണ് അല്ലെങ്കിൽ വളരെ സ്ലോ സ്പീഡാണ് 1 കഴിഞ്ഞാൽ 2 വലിയ സ്പീഡില്ല അതല്ലെങ്കിൽ 3 വരുമ്പോൾ അത്രയ്ക്ക് വലിയ സ്പീഡില്ല 4 വരുമ്പോൾ അത്രയ്ക്ക് സ്പീഡില്ല ഏകദേശം അവർ പറയുന്നത് 1, 2, 3, 4 ഒരേ സ്പീഡ് ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു വ്യത്യാസമേ അവർക്ക് അനുഭവപ്പെട്ടിരുന്നുള്ളൂ കാരണം ഞങ്ങളും അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കമ്പനിയോട് പല പ്രാവശ്യം നമ്മളിത് മീറ്റിങ്ങുകളൊക്കെ വിളിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പോരായ്മ നിങ്ങൾ മാറ്റണം എന്നുള്ളത് പക്ഷേ ഇതേവരെ അതിനൊരു പരിഹാരം ഇതേവരെ അവർ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഞങ്ങൾ അവരോട് പറയും കാരണം ഈ ഫാനിൻ്റെ ഫങ്ഷൻ ഇതാണ് 1, 2, 3, 4 വലിയൊരു വ്യത്യാസം സ്പീഡ് റെഗുലേഷന് കാണുന്നില്ല 5 അപ്പോൾ 4 കഴിഞ്ഞ് 5 ഇടുമ്പോൾ വലിയൊരു ഡിഫറൻസാണ് ഇതിൻ്റെ കാറ്റിന് വരുന്നത് അപ്പോൾ അത് ഈ റെഗുലേറ്ററിൻ്റെ ഒരു പോരായ്മയാണ് അതേപോലെ തന്നെ നമുക്ക് ഈ റെഗുലേറ്ററിനൊരു വാറണ്ടി എന്ന് പറയാൻ പറ്റില്ല വാറണ്ടി എന്ന് പറയാനായിട്ട് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റിയത് വലിയൊരു മോഡലിനൊക്കെയാണ് നല്ലൊരു ബ്രാൻഡഡാണ് അതാകുമ്പോൾ നല്ലൊരു വില വരും സാധാരണ ഒരു 200 റേഞ്ചിൽ ഇല്ലെങ്കിൽ 100 മുകളിലേക്ക് ഇത് കിട്ടുന്നുണ്ട് സ്റ്റെപ്പ് ഡിമ്മർ അപ്പോൾ അത് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു നോർമലി ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒരു മീഡിയം റേഞ്ചൊക്കെ ഫിറ്റ് ചെയ്യുന്നതാണ് നല്ലത് അങ്ങനത്തെ റെഗുലേറ്റർ ആണെങ്കിൽ കാരണം അതിന് വലിയൊരു ലൈഫ് പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല ഇങ്ങനത്തെ ലെഗ്രൻ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ കംപ്ലൈൻറ്റ് കുറവാണ് എന്നിരുന്നാലും വരില്ലെന്നല്ല അത് വരുന്നുണ്ട് ആ ഒരു പോരായ്മ ഈ BLDC ഫാനിൽ തീർത്തിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ 1-ാമത്തേയിലൊരു സ്പീഡ് 2-ാമത്തേയിൽ വേറൊരു സ്പീഡ് 3-ാമത്തേയിൽ അതിന് മേലുള്ള സ്പീഡ് 4-ാമത്തേയിൽ അതിന് മേലുള്ള സ്പീഡ് 5-ാമത്തേയിൽ അതിന് മേലുള്ള സ്പീഡ് ഈ സ്പീഡൊക്കെ ഒരു ഗ്രാഫിൽ വരക്കുന്നത് പോലെ ഇങ്ങനെ ഗ്രാജുവലായിട്ടാണ് പോകുന്നത്
അതുകൊണ്ട് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നു, അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ വരുന്നു, അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ വരുന്നു, അടുത്ത സ്റ്റെപ്പ് മോളിൽ. അപ്പോൾ അഞ്ചാമത്തേതിൽ വരുമ്പോഴും വലിയൊരു ഡിഫറൻസ് ഇതിൽ അനുഭവപ്പെടുന്നില്ല. നല്ലൊരു സ്പീഡ് കൺട്രോളറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്പീഡ് കൺട്രോൾ ഇല്ലാത്തൊരു ഫാനുണ്ട്, അങ്ങനത്തെ ഒരു ഫാൻ നിങ്ങൾ വാങ്ങാതിരിക്കുകയാണ് നല്ലത്. കാരണം ആ ഒരു ഫാൻ വാങ്ങിയാൽ നിങ്ങളുടെ സാധാരണ സ്പീഡ് കൺട്രോളിൽ അല്ലെങ്കിൽ സാധാരണ സ്റ്റെപ്പ് റെഗുലേറ്ററിൽ വർക്ക് ചെയ്യിക്കേണ്ടി വരും. അപ്പോൾ ഈ ഫാൻ്റെ ഈ റെഗുലേഷനിൽ ഇങ്ങനെ ഒരു വ്യത്യാസം കൂടി വരും. കാരണം ആ റെഗുലേറ്റർ വർക്ക് ചെയ്യുന്നതിന് കുറച്ച് കറണ്ട് ആവും, അത് സൈലൻ്റാണ്, ആരും അങ്ങനെ എടുത്തു പറയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആ റെഗുലേറ്റർ ഫങ്ഷൻ ചെയ്യുന്നതിന് ഒരു കറണ്ട് കൊടുക്കേണ്ടതുണ്ട്. ഈ റിമോട്ട് കൺട്രോളുള്ള ഫാനാണെങ്കിൽ ഈ എല്ലാ പ്രോബ്ലം അതിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് DCയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. സ്പീഡ് കൺട്രോളറും DCയിൽ തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ കറണ്ടിൻ്റെ ചാർജ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ നല്ലൊരു മാറ്റം തന്നെ ഈ ഒരു ഫാൻ ഇതേവരെ അവതരിപ്പിച്ചതിൽ വന്നിട്ടുണ്ട്. കൂടാതെ ഈ ക്രോംപ്ടൺ എന്ന ബ്രാൻഡുള്ള ഫാനാണ് ഞങ്ങളിപ്പോൾ കൂടുതൽ ആളുകൾക്ക് സജസ്റ്റ് ചെയ്ത് വരുന്നത്. പോരാതെ ഇതിന് 5 ഇയേഴ്സ് വാറണ്ടിയും നൽകുന്നുണ്ട്. മറ്റു ബ്രാൻഡുകളൊക്കെ 3 ഇയേഴ്സൊക്കെ കണ്ടിട്ടുള്ളൂ, 5 ഇയേഴ്സ് വേറൊരു ബ്രാൻഡിന് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത് മറ്റുള്ള ഫാനുകളൊക്കെ ഇവിടെ ഇറക്കിയ ശേഷം ഒത്തിരി വൈകിയാണ് ഈ ഒരു മോഡൽ, അതായത് ഈ BLDC ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പോരായ്മകളെല്ലാം തീർത്തിട്ടാണ് ഈ ഫാൻ വന്നിരിക്കുന്നതെന്ന് പറയാം. ആദ്യം ഇറങ്ങിയ ഫാനുകളിലൊക്കെ കുറച്ച് കംപ്ലൈൻറ്റുകളുണ്ട്. ചില സമയത്ത് ഇത് ഫങ്ഷൻ ചെയ്യാൻ നേരത്തെ ലെഫ്റ്റിലോട്ട് ഒന്നോ രണ്ടോ റൗണ്ട് തിരിഞ്ഞ ശേഷമാണ് റൈറ്റിലോട്ട് പോകുന്നത്. ഈ ഒരു ഫാൻ അങ്ങനെ ഒരു ഫോൾട്ട് വന്നിട്ടില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് 1 സെക്കൻഡ് ഈ പവർ അങ്ങോട്ട് ചെല്ലാനുള്ള ഒരു വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ 1 സെക്കൻഡ് അങ്ങോട്ട് കഴിയുമ്പോൾ മോട്ടർ റൺ ചെയ്ത് തുടങ്ങും. പിന്നെ നമുക്ക് നോർമലി ഏത് സ്പീഡിൽ വേണമെങ്കിലും ഇടാം. മറ്റു ഫാനും അങ്ങനെ തന്നെയാണ്. കറണ്ട് അവിടെ ചെന്ന് ഫങ്ഷൻ ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഒരു റൊട്ടേഷൻ ചിലപ്പോൾ ഒരു ബാക്കിലോട്ട് ഒരു റൗണ്ട് അങ്ങോട്ട് പോയ ശേഷമായിരിക്കും റൗണ്ട് റൈറ്റിലോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ആ കുറച്ച് ഫാൻ, അതിൻ്റെ ബ്രാൻഡ് നെയിം ഒന്നും ഞാൻ പറയുന്നില്ല കാരണം അത് മോശമാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കംപ്ലൈൻറ്റ് ഈ 1-2 കൊല്ലത്തിനുള്ളിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലും ഒരു ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മോഡലാണ്, അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡാണ്. കാരണം ഇതിൻ്റെ ക്യൂട്ടായിട്ടുള്ള ഒരു അപ്പിയറൻസ് തന്നെ ഇതിനുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സോളാർ ഇൻവെർട്ടറൊക്കെയാണ് ഉള്ളതെങ്കിൽ ഈ ഒരു മോഡൽ ഫാൻ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക. ബ്രാൻഡ് നെയിമല്ല ഞാൻ ഉദ്ദേശിച്ചത്, BLDC ഫാൻ. എന്തുകൊണ്ടെന്നാൽ വളരെ നിസ്സാര കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാൻ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഫാൻ തന്നെ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കറണ്ട് കൺസംപ്ഷൻ കുറക്കാം. കറണ്ട് കൺസംപ്ഷൻ ഇൻവെർട്ടറിലായതുകൊണ്ട് കുറക്കണം എന്തിനാണെന്ന് ചോദിക്കരുത്. കാരണം നമുക്ക് ഈ കറണ്ട് കൺസംപ്ഷൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു പല സാധനങ്ങളും റൺ ചെയ്യാനായിട്ട് കുറച്ച് കറണ്ട് കൂടുതൽ ആവശ്യം വരുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കറണ്ട് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഫാൻ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഈ ഫാൻ കുറച്ച് ഉപയോഗിക്കുന്ന ഈ കറണ്ട് നമുക്ക് അതിലോട്ട് കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബാക്കപ്പ് ടൈം അല്ലെങ്കിൽ ടൈം കൂടുതൽ കിട്ടും. സോളാർ മോഡ് അതായത് ലൈവ് മോഡിൽ ഓടുമ്പോൾ വലിയ പ്രശ്നമില്ലെങ്കിലും അത് കഴിയുമ്പോൾ ബാക്കപ്പ് മോഡിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്കപ്പ് മോഡ് നമുക്ക് കറണ്ട് ഉപയോഗം വളരെയധികം കുറക്കാൻ സാധിക്കും ഈ BLDC ഫാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്കിത് ഈ ഫാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ മോട്ടോറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതുകൂടാതെ ഇത് റൺ ചെയ്യുന്നതും ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കുന്നതൊക്കെ ഒന്ന് നോക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെങ്കിലോ ഇഷ്ടമാകുമെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ കാണുന്നതാണ് ക്രോംപ്ടൺ എന്ന കമ്പനിയുടെ എനർജിയോൺ എന്ന ബ്രാൻഡ് നെയിമുള്ള ഹൈ സ്പീഡ് HS എന്നുള്ളത് ഹൈ സ്പീഡാണ്. ആക്റ്റീവ് BLDC ടെക്നോളജി, 50% എനർജി സേവിങ് സീലിംഗ് ഫാൻ, 5 ഇയേഴ്സ് വാറണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും കമ്പനി സപ്പോർട്ടിംഗ് ആണ് 5 വർഷം. അതുപോലെ തന്നെ ഇവിടെ പവർ സേവിംഗ് ഗൈഡുണ്ട്. 5-സ്റ്റാർ റേറ്റിംഗ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന മാക്സിമം എഫിഷ്യൻസിയാണ് ഈ പവർ സേവിംഗ് ഗൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇത് റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാനാണ്. അതായത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും ഫാൻ ഓൺ ഓഫ് ചെയ്യാനും ഉതകുന്ന തരത്തിലുള്ള ഒരു റിമോട്ട് കൺട്രോളാണ്. റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യുമ്പോൾ ഓഫ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ സ്വിച്ച് ബോർഡിലെ സ്വിച്ച് ഉപയോഗിച്ച് തന്നെ ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിമോട്ട് കൺട്രോളിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് പോയിൻ്റ് എനി വെയർ റിമോട്ട് എന്ന്. ഈ ഒരു ബ്രാൻഡിൻ്റെ റിമോട്ടിൻ്റെ പ്രത്യേകതയാണിത്, പോയിൻ്റ് എനി വെയർ. അതായത് ഇതിൻ്റെ ഹെഡ്, അതായത് സെൻസർ വരുന്ന ഭാഗം ഏത് വശത്തോട്ട് കാണിച്ചാലും ഈ ഫാൻ പ്രവർത്തിക്കുന്നതാണ്. താഴെ വശത്തോട്ട് കാണിച്ചാലും അല്ലെങ്കിൽ നമ്മളെ റൂമിൽ, അതായത് വല്ല തുണിയുടെ ഇടയിൽ വെച്ചിട്ട് നമ്മളിത് ഫങ്ഷൻ ചെയ്താലും ഈ ഫാൻ വർക്കിംഗ് ആകുമെന്നാണ്.
അപ്പം മനോഹരമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്, അതായത് മുമ്പ് വന്നിരുന്ന സെയിം ഡിസൈൻ തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു പ്രത്യേകതരം ഫാനാണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയില്ല. പിന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ കനോപ്പി, അല്ലെങ്കിൽ ഈ മുകൾ ഭാഗത്തും ഈ താഴ്ഭാഗത്തും വരുന്ന കപ്പ്. ഇതിന് നല്ല വിസ്തൃതിയും നല്ല നീളവും ഉള്ളതുകൊണ്ട് സീലിങ്ങിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ സീലിങ്ങിൻ്റെ ടോപ്പ് ഭാഗം പൂർണ്ണമായിട്ട് കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത വശത്തെ മുകളിൽ കമ്പനിയും ബ്രാൻഡ് നെയിം എഴുതിയിട്ടുണ്ട്. അതിനടുത്തായിട്ട് തന്നെ ഇതിൻ്റെ സൈസ് എഴുതിയിട്ടുണ്ട്. നോർമലി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സൈസാണിത്, 1200 mm, അല്ലെങ്കിൽ 48 inches കോമൺ ആയിട്ട് നമുക്ക് പറയാം. ഇതിൻ്റെ കളറ് ഓപ്പാൽ വൈറ്റ് ആണ്, അതായത് നല്ലൊരു വൈറ്റ് കളർ തന്നെയാണ്. HS എഴുതിയിരിക്കുന്നത് ഹൈ സ്പീഡാണ്. 5-year വാറണ്ടി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ HSന്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് ആക്റ്റീവ് BLDC ടെക്നോളജി എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 50% എനർജി സേവിംഗ് ഉണ്ട്, ഹൈ പവർ ഫാക്ടർ ഓഫ് 0.98, അതുപോലെ തന്നെ വൈഡ് വോൾട്ടേജ് റേഞ്ച്, അതായത് 90 volts മുതൽ 300 volts വരെ ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. വർക്ക്സ് എഫിഷ്യൻ്റലി ഓൺ ഇൻവെർട്ടർ. പ്രത്യേകം ഒരു ഡിസൈൻ ചെയ്തൊരു ഫാനാണ് ഈ BLDC, അതായത് ഡയറക്റ്റ് കറൻറ്റ് ഫാൻ. അത് നമ്മളുടെ ഇൻവെർട്ടറിൽ വളരെയധികം സൂട്ടാകുന്ന ഒരു ടെക്നോളജിയാണിത്. എല്ലാത്തിലും പോലെ ഇതിൽ കണ്ടൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ 1, ഈച്ച് ഓഫ് ഫാൻ മോട്ടോർ, ഡൗൺ റോഡ്, പെയർ ഓഫ് കനോപ്പീസ്, ഹാൻഡ് റിമോട്ട്, ഷാക്കിൾ അസംബ്ലി കിറ്റ്. ഇതിൽ പ്രത്യേകിച്ച് വരുന്നത് ഹാൻഡ് റിമോട്ട് മാത്രമാണ്, നോർമൽ ഫാനിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം കോമൺ ആയിട്ടുള്ളത് തന്നെയാണ്. റേഞ്ച് ഓഫ് കളേഴ്സ് എന്നുള്ള കൊടുത്തിട്ടുണ്ട്, പലതരത്തിലുള്ള കളർ ഇതിൽ വരുന്നുണ്ട്. നമുക്കിവിടെ ലഭ്യമായിട്ടുള്ള കളറ് കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ബ്രൗൺ, എക്സിക്യൂട്ടീവ് ലുക്കായിട്ടുള്ള വൈറ്റ്, പിന്നെ ഐവറി കളറും കൂടിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ MRP എഴുതിയിരിക്കുന്നത് 5,080 rupees, 1200 mm സീപ്പ് ഉള്ളത്. മാനുഫാക്ചറിങ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് 8th March 2021, അതായത് August 2021 ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നോർമലി ഫാനിൻ്റെ എല്ലാ ഫിറ്റിംഗ് ഫിഗറെല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഞാനിത് ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്താണെന്നിരുന്നാലും നിങ്ങൾക്കായിട്ട് ഒന്നും കൂടി ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഹാർഡ് ബോർഡ് വെച്ചിട്ട് നല്ല പാക്കിങ്ങോടുകൂടിയാണ് ഇത് വന്നിട്ടുള്ളത്. ഇതാണ് മുമ്പേ പറഞ്ഞ 2 canopy. ഒരു കനോപ്പിയിൽ കമ്പനിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. നല്ല വിസ്തൃതിയുള്ള നീളമുള്ള കപ്പുകളാണ്. അതേപോലെ തന്നെ റിമോട്ട് കൺട്രോളുണ്ട്. ഇത് ഫിറ്റ് ചെയ്യാനുള്ള ഡൗൺ റോഡ്, അതായത് നമ്മൾ സീലിങ്ങിൽ നിന്നും ഫിറ്റ് ചെയ്യാനുള്ള ഡൗൺ റോഡുണ്ട്. അത് ഫിറ്റ് ചെയ്യാനുള്ള ഷാക്കിൾ അസംബ്ലി, അതായത് മുകളിൽ ക്ലാമ്പിൽ ഫിറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഹുക്കിൽ ഫിറ്റ് ചെയ്യാവുന്ന. അടുത്തായിട്ട് നേരത്തെ പറഞ്ഞ കനോപ്പി നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത്, ഏകദേശം ഇതിൻ്റെ ഹൈറ്റ് ഒരു 6 inches അടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ 2 canopy. അതുപോലെ തന്നെ ഒരു പ്രത്യേകത പറയാനുള്ളത് ഇതിൻ്റെ ഡൗൺ റോഡാണ്. ഈ ഡൗൺ റോഡ് മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള നല്ല നീളമുള്ള ഡൗൺ റോഡാണ്. കാരണം എയർ ഡെലിവറി നൽകുവാനായിട്ട് സീലിങ്ങും ലീഫും തമ്മിൽ നല്ല ഡിഫറൻസ് വേണം, എന്നാലും നന്നായിട്ട് എയർ ഡെലിവറി കിട്ടുള്ളൂ. ഇപ്പോൾ വരുന്ന ഫാനിലെല്ലാം ഈ ഡൗൺ റോഡ് ഷോർട്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ കുറച്ച് ഭാഗത്തുനിന്നുള്ള എയർ ഡെലിവറി, അതായത് ചൂട് കൂടുതൽ വലിച്ചു തള്ളാൻ സാധ്യതയുണ്ട്. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഡൗൺ റോഡ് വന്നിരിക്കുന്നത്. ഇത് അതിൻ്റെ ഷാക്കിൾ അസംബ്ലിയാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നിങ്ങൾ കണ്ട പോലെ തന്നെ ഇതിൻ്റെ സീലിങ്ങിൽ വരുന്ന ഷാക്കിൾ അസംബ്ലി ക്ലാമ്പിൽ തൂക്കിയിടാനുള്ളത്, പിന്നെ അതിൻ്റെ നെട്ടും ബോൾട്ടും മാത്രമാണ്. ഇതാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ. ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഓൺ ചെയ്യാനുള്ള ഒരു പുഷ് സ്വിച്ച് ഉണ്ട്, അതേപോലെ തന്നെ ഓഫ് ചെയ്യാനുള്ള ഒരു പുഷ് സ്വിച്ച് ഉണ്ട്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് ഫീഡ് കൺട്രോളിംഗ് ആണ്. ഫീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, അതായത് റൗണ്ട് റിംഗ് ആണ്. ഇത് സോഫ്റ്റ് ടച്ച് ഉള്ള സ്വിച്ചുകളാണ് ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നത്. 5 speeds ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വശത്ത് കാണുന്ന 1 എഴുതിയിരിക്കുന്നത് speed 1 ആണ്. ഇതിൻ്റെ ഈ ഭാഗത്തെ 2 എഴുതിയിരിക്കുന്നത് 2nd speed, ഈ വശത്ത് എഴുതിയിരിക്കുന്നത് 3 എഴുതിയിരിക്കുന്ന 3rd speed, ഇതിൻ്റെ ഈ ഭാഗത്ത് 4 എഴുതിയിരിക്കുന്നത് 4th speed, ഇതിൻ്റെ നടുക്ക് എഴുതിയിരിക്കുന്നത് 5 എന്നുള്ളത് ഇതിൻ്റെ മാക്സിമം സ്പീഡാണ്. അതുപോലെ തന്നെ 1H, 2H, 3H, 4H, അതായത് ഇത് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് ഈ ഫാൻ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 1 hour പ്രവർത്തിക്കുന്നതിന് ഈ 1H അമർത്തിയാൽ 1 hour കഴിയുമ്പോൾ ഇത് തന്നെ ഓഫ് ആകുന്നതാണ്, അതായത് സ്ലീപ്പ് മോഡിലോട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെയാണ് 2H, 3H, 4H. ചില അവസരത്തിൽ നിങ്ങൾക്ക് ഈ സ്ലീപ്പ് മോഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ചില നല്ല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ച് നേരമൊക്കെ ഫാൻ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്പീഡ് 1 hour സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് തന്നെ ഓഫായി നിൽക്കുന്നതാണ്. ഇലക്ട്രോണിക് സർക്യൂട്ട് ആയതുകൊണ്ട് സ്ലീപ്പ് മോഡിൽ കറണ്ട് അങ്ങനെ എടുക്കാൻ സാധ്യത വളരെ കുറവാണ്. ഈ വശത്താണ് ഇതിൻ്റെ ബാറ്ററി ഇടുന്നത്. സാധാരണ റിമോട്ടുകളിൽ കാണുന്ന പോലെ ഇത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഇവിടെ കാണാവുന്നതാണ്. AAA സൈസുള്ള ഈ ചെറിയ ബാറ്ററിയാണ്, അതായത് 1.5
വോൾട്ട് ഉള്ള ബാറ്ററിയാണ് ഇതിനിടുന്നത്. ഇത് പൊളാരിറ്റി നോക്കിയിടുക. ഇവിടെ പ്ലസ് മൈനസ് ഉണ്ട്, ബാറ്ററിയിൽ അതേപോലെ പ്ലസ് മൈനസ് നോക്കിയിട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ ക്യാപ്പ് അടക്കാം. ഇനിയാണ് അടുത്തത് ഈ ഫാനാണ് വരുന്നത്. ഫാൻ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഒരു നോർമൽ ഫാൻ തന്നെ ആയി തോന്നുമെങ്കിലും ഇതിൽ വരുന്ന വ്യത്യാസം ഇതിൻ്റെ ഈ ടോപ്പ് ഭാഗത്ത് വരുന്ന ഒരു കണക്ടറാണിത്. സാധാരണ എഴുതിയിരിക്കുന്നതെല്ലാം തന്നെ ഇതിലുണ്ട്. ഇതിൻ്റെ കണക്ടറിൽ വ്യത്യാസം വന്നിട്ടുള്ളത് കണക്ഷൻസ് ഇതിൽ ഒത്തിരി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാധാരണയിൽ ഒരു 3 കണക്ഷൻ ടെർമിനലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ഇതിൽ 5 കണക്ഷൻ ടെർമിനലുണ്ട്. അതായത് 2 കണക്ഷൻ ടെർമിനൽ ഫേസ് ഇന് ന്യൂട്രലിന് കൊടുക്കാനുള്ളതാണ്. ബാക്കിയുള്ള 3 കണക്ടർ ടെർമിനലുണ്ട്. അത് ഒരു സൈഡ് ബോഡിയിലോട്ട് പോയിരിക്കുന്നതാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് വെച്ചാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിൻ്റെ ലീഡ് പോയിരിക്കുന്നത് 3 വയറെന്ന് ഉദ്ദേശിച്ചത് സ്റ്റാർട്ടിംഗ് കോയിൽ. ഒരു കോയിലിനെ 2 ലീഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ 2 കോയിലും കൂടി ഒന്നിച്ച് ഒരു കോമൺ വയറായിട്ട് എടുത്തിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതേ സാധാരണ ഫാനിൽ വന്നിരിക്കുന്നത് പോലെ തന്നെയാണ്. ഒരെണ്ണം സ്റ്റാർട്ടിങ്, അടുത്തത് റണ്ണിങ്. അതുപോലെ കോയിലിൻ്റെ ഓംസ് ഒന്ന് നോക്കാം. ഈ സ്റ്റഡിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ കോയൽ. ഇത് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള കോയിലാണ്. സാധാരണ ഫാനിൽ നിന്നും വരുന്നത് AC റൺ ചെയ്യാനുള്ള കോയിലാണ്. അതുപോലെ തന്നെ ഇത് DCയിൽ ഫംഗ്ഷൻ ചെയ്യാനുള്ള കോയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഓംസിൽ വ്യത്യാസമുണ്ട്. ഓംസ് ഒന്ന് ചെക്ക് ചെയ്യാം. കോമണും സ്റ്റാർട്ടിങ് കോയിലും കൂടി നോക്കുമ്പോൾ ഏകദേശം 2 ohms ആണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ റണ്ണിങ് കോയിലും ചെറിയൊരു വാല്യൂ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളി DC കറണ്ടിന് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഈ ബോർഡിൽ നിന്നുള്ള വയറ് വിടിയിച്ചിട്ടാണ് ഇതിൻ്റെ ഓംസ് നോക്കിയിട്ടുള്ളത്. എന്നാലേ കോയിലിൻ്റെ ഓംസ് കാണിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു ഫാൻ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഇത് ഡയറക്റ്റ് AC വർക്ക് ചെയ്യുന്നതാണ്. ഇതിലൊരു കപ്പാസിറ്ററുമുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് കോയിലും റണ്ണിങ് കോയിലും വന്നിരിക്കുന്ന വയറുകളുമുണ്ട്. നിങ്ങൾക്കിവിടെ വ്യക്തമായിട്ട് കാണാം 3 ലീഡേ ഉള്ളൂ. ഒരു കോമണും ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ എൻഡിങ്ങും ഒരു റണ്ണിങ്ങിൻ്റെ എൻഡിങ്ങുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓംസ് കൂടി ഒന്ന് നോക്കാം. 206 ohms ആണ് സ്റ്റാർട്ടിങ് കോയിലിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ റണ്ണിങ്ങിൽ കാണിക്കുന്നത് 270 അടുത്താണ് കാണിക്കുന്നത്. രണ്ട് ഫാനിൻ്റെയും ഓംസ് തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. വളരെ കുറഞ്ഞ ഒരു ഓംസ് ആണ് ഇതെടുക്കുന്നത്. അതായത് കുറഞ്ഞ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഫാനിലുള്ളത് എങ്കിൽ AC വർക്ക് ചെയ്യുന്നതിന് റെസിസ്റ്റൻസ് പവറ് കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറണ്ടിൻ്റെ വ്യത്യാസം ഏകദേശം മനസ്സിലാവും. കോയിലുകളുടെ വ്യത്യാസവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഫാനിൻ്റെ ഇലക്ട്രോണിക് സർക്യൂട്ട് ഒന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണിത്. ഇതിൽ 2 ലീഡ് ഈ അറ്റത്തെ മെയിൻസ് വന്നിട്ടുണ്ട്. LN എന്ന് എഴുതിയിട്ടുണ്ട്, N എന്ന് എഴുതിയിട്ടുണ്ട്. L എന്ന് പറയുന്നത് ലൈൻ ആണ്, അല്ലെങ്കിൽ ഫേസ് ഇൻ ആണ്. N എന്നുള്ളത് കോമൺ ന്യൂട്രലാണ്. ഇതിൻ്റെ ഈ വശത്തുകൂടിയാണ് ഇതിൻ്റെ കോയിലിലോട്ട് പോയിരിക്കുന്ന വയറാണിത്. പിന്നെ നിങ്ങൾക്ക് സാധാരണ ഒരു ഇലക്ട്രോണിക് ചോക്കിലൊക്കെ കാണാവുന്ന തരത്തിലുള്ള ഒരു കോയിലുണ്ട്. അതേപോലെ തന്നെ ഒരു ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഒരു IC ഉണ്ട്. അതുപോലെ കുറച്ച് കപ്പാസിറ്റർ, അതായത് ഇലക്ട്രോണിക് കമ്പോണൻസ് ആണ് കൂടുതൽ ഇതിലുള്ളത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത, റിമോട്ട് കൺട്രോൾ വെച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ ഒരു ബീപ്പ് ശബ്ദത്തിന് ഒരു ബസർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന കുറച്ച് IC കളാണ്. അതേപോലെ തന്നെ കുറച്ച് റെസിസ്റ്ററുകളും ഉണ്ട്. ഇതെല്ലാം ഫിക്സഡ് IC കളും ഫിക്സഡ് റെസിസ്റ്ററുമാണ്. ബാക്കി കുറച്ച് വരുന്ന കമ്പോണൻസ് എല്ലാം നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ്. IC എന്തെങ്കിലും ട്രബിൾ വന്നു കഴിഞ്ഞാൽ ഈ ബോർഡ് റീപ്ലേസ് ചെയ്യാല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ബാക്കിയുള്ള കമ്പോണൻസ് ഒക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. അതായത് ഇവിടെ ഡയോഡുണ്ട്, ഈ ഹീസിങ് വെച്ചിട്ടുള്ള ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ICയും ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു റിംഗ് പോലെ വയർ ചുരുട്ടി വെച്ചിരിക്കുന്നത് ഇതിന്റെ ആന്റിനയാണ്. അതായത് റിമോട്ട് കൺട്രോൾ റിസീവ് ചെയ്യാനുള്ള ആന്റിനയാണിത്. ഇത്രയുമാണ് ഈ ബോർഡിലുള്ളത്. ഇതിന്റെ പിൻഭാഗം നല്ലൊരു കോട്ടിംഗ് ഉള്ള PCB തന്നെയാണ്. ഇതിന്റെ പിൻഭാഗത്തും കുറച്ച് റെസിസ്റ്ററുകളും ICകളും ഒക്കെ ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ഫംഗ്ഷൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ ഫാൻ കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു മുറിയുടെ സീലിംഗിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ക്രോംപ്ടൺ എന്ന് ബ്രാൻഡ് നെയിം എഴുതിയിട്ടുള്ള കനോപ്പി അല്ലെങ്കിൽ അതിൻ്റെ കപ്പാണ് ഏറ്റവും മുകൾ ഭാഗത്ത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് സീലിങ്ങിനോട് ചേർന്നിരിക്കുന്നതാണ്. ഇത്ര വലിയ കപ്പായതുകൊണ്ടാണ്. നോർമലി ഉള്ള ഫാനാണെങ്കിൽ അതിൻ്റെ കപ്പ് കുറച്ച് താഴ്ന്നാണ് കണ്ടിട്ടുള്ളത്. ഞാനിത് മാറ്റിയപ്പോൾ ഇതിന് മുന്നേയുള്ള ഫാനിൻ്റെ കപ്പ് പൂർണ്ണമായിട്ടും അവിടെ മുട്ടുന്നുണ്ടായില്ല. ഇപ്പോൾ ഈ പുതിയ ഫാൻ ഇട്ടപ്പോൾ, ഇപ്പോൾ ഈ BLDC ഫാൻ ഫിറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ കപ്പിന് നല്ല ഉയരമുള്ളതുകൊണ്ട് ശരിക്ക് ചേർത്തിടാൻ സാധിക്കുന്നു. അതായത് സീലിംഗിൽ ശരിക്കും മുട്ടി നിൽക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഫാനിൻ്റെ കണക്ഷൻസ് അല്ല അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത ശേഷം മുഴുവനായിട്ടും മറയ്ക്കാവുന്നതാണ്. അതല്ലെങ്കിൽ അത് കൺസീലായിട്ട് വെക്കാവുന്നതാണ്. ഇനിയും അത് മുകളിലോട്ട് വരാനുള്ള സ്പേസ് ഉണ്ട്. സാധാരണ ഇപ്പോൾ വരുന്ന ഒരു ഫാനൊക്കെ ആണെങ്കിൽ ഒത്തിരി ലെങ്ത് കൂടിയതായതുകൊണ്ട് ഇത്തിരി താഴ്ന്നു നിന്നാലും ഈ ഒരു ഫാൻ കപ്പ് കൊണ്ട് നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും മറയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ റിമോട്ട് വഴി ഇതൊന്ന് പ്രവർത്തിച്ച് നോക്കാം. ഇതിൻ്റെ മുകളിലത്തെ ഓൺ സ്വിച്ചിലാണ് പ്രസ് ചെയ്യുന്നത്. ഒരു സെക്കൻഡ് കറണ്ട് ആ സർക്യൂട്ടിലോട്ട് ചെല്ലുന്ന ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ ഫാൻ റൺ ചെയ്യുന്നതാണ്. സാധാരണ ഇലക്ട്രിക്കൽ ഫാൻ റൺ ചെയ്യുന്നത് സ്വിച്ച് ഇടുമ്പോൾ തന്നെ ഒരു
ഡിലേ കൂടാതെ വർക്ക് ചെയ്യുന്നതാണ്. എന്നാൽ ഈ ഒരു സർക്യൂട്ടിലോട്ട് കറണ്ട് ചെല്ലേണ്ട ഒരു മില്ലി സെക്കൻഡിനുള്ളിൽ തന്നെ ഫാൻ റൺ ചെയ്ത് തുടങ്ങുന്നതാണ്. ഇപ്പോൾ ഇത് ഒന്നാമത്തെ സ്പീഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ നെക്കിയാൽ മതി, ചേഞ്ച് ഒന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അടുത്തത് രണ്ടാമത്തെ സ്പീഡിലൊന്ന് സെറ്റ് ചെയ്യാം. സ്പീഡ് കൂടിയതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു റിമോട്ട് കൺട്രോളിൻ്റെ പ്രത്യേകത, മുന്നേ പറഞ്ഞിട്ടുള്ള നമ്മുടെ വീടുകളിലുള്ള സാധാരണ സ്റ്റെപ്പ് റെഗുലേറ്റർ പോലെയല്ല, ഇത് ഗ്രാജുവലായിട്ടാണ് കൂടുന്നത്. സാധാരണ റെഗുലേറ്റർ 4 സ്പീഡ് വരെ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ 5-ാമത്തെയിൽ ഒരു ജമ്പിങ് സ്പീഡാണ് കാണുന്നതെങ്കിൽ ഇതിൽ എല്ലാ പോയിന്റും ഗ്രാജുവലായിട്ട് തന്നെ ഒരു ഗ്രാഫ് മുകളിലോട്ട് പതിയെ ഉയരുന്നത് കണക്കിന് തന്നെയാണ് ഇതിൻ്റെ സ്പീഡും കൺട്രോൾ ആകുന്നത്. നമുക്ക് അടുത്തത് 3-ാമത്തെ സ്പീഡിലൊന്ന് ടച്ച് ചെയ്യാം. ഈ സ്പീഡ് നിൽക്കുമ്പോൾ ഇവിടെ ഒരു LED ഇൻഡിക്കേറ്ററും ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അതേപോലെ അത് സെൻസ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാൻ അതിൻ്റെ ബസർ ബീപ്പ് ശബ്ദവും കേൾക്കാം. ഇപ്പോൾ 3-ാമത്തെ സ്പീഡിലാണ് ഉള്ളത്. നല്ലൊരു സ്പീഡ് തന്നെയാണ് ഉള്ളത്, അതായത് ഹൈ സ്പീഡ് എന്ന് പറയുന്ന നല്ല സ്പീഡ് തന്നെ കിട്ടുന്നുണ്ട്. അടുത്തത് 4-ാമത്തെ സ്പീഡ് ഇടാം. ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് കാണാവുന്നതാണ്. ഇനി അതിൻ്റെ ലാസ്റ്റ് പോയിൻ്റായ 5 പ്രസ് ചെയ്യാം. നല്ല ഒരു എയർ ഡെലിവറിയാണ് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നത്. ഏകദേശം 100 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെങ്കിൽ 1200 mm ഫാനാണ് സ്വാഭാവികമായിട്ടും ഇടുന്നത്. അറ്റ്മോസ്ഫിയർ എല്ലായിടത്തും കാറ്റ് എത്തുന്നുണ്ട്. പക്ഷേ ഇതൊരു 150 സ്ക്വയർ ഫീറ്റ് റേഞ്ചുള്ള മുറിയിലിട്ടാലും എല്ലാ കോർണറിലും ഇതിൻ്റെ കാറ്റ് ഈക്വലൻ്റ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഈ റിമോട്ട് നേരെ താഴത്തോട്ട് പിടിക്കാം. ഇത് ഞാൻ താഴത്തോട്ട് പിടിച്ചിട്ടാണ് ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണാവുന്നതാണ് ഫാൻ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ റിമോട്ട് കൺട്രോൾ മുകളിലോട്ടോ സൈഡിലോട്ടോ താഴത്തോട്ടോ ഏത് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാലും പ്രവർത്തിക്കുന്നതാണ്. നമുക്കിനി ഓൺ ചെയ്ത് നോക്കാം. നേരെ ഇപ്പോൾ റിമോട്ടിൻ്റെ സെൻസർ ക്യാമറയുടെ മുന്നിലോട്ടാണ് പിടിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫാൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിമോട്ട് കൺട്രോളിൻ്റെ പ്രത്യേകത, ഏത് പോയിന്റിൽ വെച്ച് നമ്മൾ ഫയർ ചെയ്താലും ഫാൻ റൺ ചെയ്യുന്നതാണ്. സ്പീഡ് കുറക്കലും നമുക്ക് ഏത് പോയിന്റിൽ വെച്ച് ആകാം. ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് 1-ാമത്തെ സ്പീഡിൽ കൊണ്ടുവരണമെങ്കിൽ 1-ാമത്തെ സ്പീഡിൽ കൊണ്ടുവരാം. നേരെ താഴ്ത്തോട്ട് വെച്ചപ്പോൾ 1-ാമത്തെ സ്പീഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ബെഡ്റൂമിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴോ ഇല്ലെങ്കിൽ നിങ്ങൾ സ്റ്റഡി ചെയ്യുമ്പോഴോ ഏത് ഭാഗത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഇതിൻ്റെ സ്പീഡ് റെഗുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാനാണ് BLDC, അതായത് ബ്രഷ്ലെസ് ഡയറക്റ്റ് കറണ്ട് ഫാൻ. അപ്പോൾ ഈ ഫാനിൻ്റെ പ്രത്യേകതകളെല്ലാം നമ്മൾ പറഞ്ഞതുകൊണ്ട് കൂടുതലായിട്ട് ഇതിലൊന്നും പറയുന്നില്ല. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.